കേന്ദ്ര ഗവൺമെന്റിന്റെ മെയ് മാസത്തിലെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും ഫലപ്രദമായി പിടിച്ചു നിർത്തിയ സംസ്ഥാനം കേരളമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേരളത്തിലെ ഉപഭോക്തൃ വില സൂചിക ഏപ്രിൽ മാസത്തിലെ 5.1 നിന്നും മെയ് മാസത്തിലെത്തുമ്പോൾ 4.82 കുറഞ്ഞിരിക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ദേശീയ ശരാശരി 7.04 ആയിരിക്കെയാണ് കേരളത്തിന്റെ മികച്ച പ്രകടനം. ശക്തമായ പൊതുവിതരണ സമ്പ്രദായവും പൊതുവിപണിയിൽ സർക്കാർ നടത്തുന്ന കാര്യക്ഷമമായ ഇടപെടലുകളുമാണ് ഇതിന് കേരളത്തെ പര്യാപ്തമാക്കിയത്. സപ്ലൈകോയിലൂടെ സബ്സിഡി നിരക്കിൽ നൽകുന്ന 13 അവശ്യ സാധനങ്ങളുടെ വില 6 വർഷമായി സംസ്ഥാനത്ത് കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ 12 മാസമായി രാജ്യത്ത് പണപ്പെരുപ്പം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനവും കേരളമാണ്. ഇടതുപക്ഷം രാജ്യത്തിന് മുന്നിൽ വയ്ക്കുന്ന ബദൽ വികസന രാഷ്ട്രീയത്തിന്റെ വിജയമാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ജിനോമും ഗ്ലോബൽ എന്റർപ്രണർഷിപ്പ് നെറ്റ്വർക്കും സംയുക്തമായി തയ്യാറാക്കിയ ആഗോള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൽ അഡോൾഫിയൽ ടാലന്റ് വിഭാഗത്തിൽ കേരളം ഏഷ്യയിൽ തന്നെ 1st നേടിയിരുന്നു. വ്യവസായ മന്ത്രി പി രാജീവാണ് ഇക്കാര്യം അറിയിച്ചത്. ലോകശ്രദ്ധ ആകർഷിക്കുന്ന സ്റ്റാർട്ടപ്പ് ഹബ്ബായി മാറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുന്ന നേട്ടമാണ് ഇതിലൂടെ കൈവരിക്കാൻ സാധിച്ചതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. താരതമ്യേന ജീവിത ചിലവ് കുറഞ്ഞ നാടായ കേരളം ഈ മേഖലയിൽ ആഗോള തലത്തിൽ 4th കരസ്ഥമാക്കിയിട്ടുണ്ട്. 2020 റിപ്പോർട്ടിൽ ലോക റാങ്കിങ്ങിൽ 20th കേരളത്തിലുണ്ടായിരുന്നത്. ഈ നേട്ടത്തിനു പുറമെ വെഞ്ചർ നിക്ഷേപങ്ങളുടെ കാര്യത്തിലും മികച്ച നിക്ഷേപ സമാഹരണം നടത്തുന്ന സമൂഹം എന്ന നിലയിലും കേരളം പട്ടികയിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. വെഞ്ചർ നിക്ഷേപങ്ങളുടെ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ലഭിച്ച ആദ്യ 3 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയും റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫാം ലാബുകളും MSME ക്ലസ്റ്ററുകളും വലിയ രീതിയിൽ സ്റ്റാർട്ടപ്പുകളുടെ വ്യാപനത്തിന് സഹായിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു എന്നായിരുന്നു മന്ത്രി രാജീവ് അറിയിച്ചിരുന്നത്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൽ കേരളം ഏഷ്യയിൽ 1st സ്റ്റാർട്ടപ്പ് മേഖലയിലെ സർക്കാർ ഇടപെടലിനുള്ള വലിയ അംഗീകാരമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ടാലന്റ് റാങ്കിൽ വിഭാഗത്തിൽ ഏഷ്യയിൽ 1st ആഗോളതലത്തിൽ 4th കേരളം കരസ്ഥമാക്കിയത്. സാങ്കേതിക പ്രതിഭകളെ നിയമിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള കഴിവാണ് റിപ്പോർട്ട് പരിശോധിച്ചത്. സ്റ്റാർട്ടപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പിന്തുണയും ഒരുക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളുമാണ് വളർച്ചയ്ക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് മഹാമാരിയുടെ ദുരിതങ്ങൾക്കിടയിലും കേരളമുണ്ടാക്കിയ മുന്നേറ്റത്തെ പ്രത്യേകം അഭിനന്ദിച്ചു. സർക്കാർ പിന്തുണയും ആകർഷകമായ ഇൻസെന്റീവുകളും സംസ്ഥാനത്ത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം തഴച്ചു വളരാൻ സഹായിച്ചതായും റിപ്പോർട്ട് പറയുന്നു. 3600 സ്റ്റാർട്ടപ്പുകളെയാണ് സർക്കാർ വളർത്തിക്കൊണ്ടുവന്നത്. 2026 15,000 സ്റ്റാർട്ടപ്പ് കൂടി ആരംഭിക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖല ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു എന്ന ഉറപ്പാണ് ഈ ബഹുമതി നാടിന് നൽകുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു.